അഭിമന്യനായ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പോലീത്ത, ഏറ്റവും ബഹുമാന്യരായ അഭിമന്യ തിരുമേനിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, അഭിമന്യ അലക്സിയോസ് തിരുമേനി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുകയാണ്. അഭിമന്യ ബസേലിയോസ് മാർത്തോമ പൗലോസ് നിധിയൻ കാതോലിക്ക ബാബായെ രണ്ട് ചടങ്ങുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഇവിടെ ദേവലോകത്ത് ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി. മറ്റൊന്ന് CSI യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അഭിമന്യ തിരുമേനിയോടൊപ്പം എനിക്കും ഭാഗ്യമുണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു സഭയുടെ, അപ്പസ്തോലിക സഭയുടെ തലവന് ഇത്രയും ലളിതമായിട്ട് മനുഷ്യരോട് ഇടപെടാനായിട്ട് സാധിക്കുമോ? വളരെ നിർമ്മലമായി, വളരെ ലാളിത്യത്തോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് പ്രസംഗമൊക്കെ അവസാനിപ്പിച്ച തിരുമേനിയെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒത്തിരി സമയമൊന്നും പ്രസംഗിച്ചില്ല, പക്ഷേ ആ യുവജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നിർമ്മലമായ ഒരു മനസ്സോടെ കാര്യങ്ങൾ കൃത്യമായിട്ട് സംവേദിക്കാനുള്ള ഒരു കഴിവോടുകൂടി മഹാനായ ആ പിതാവ് ആ രണ്ട് ചടങ്ങുകളിലും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത് ഞാൻ ഒത്തിരി ആദരവോടുകൂടി ഓർക്കുകയാണ്. നമ്മള് അഭിമന്യ പിതാവിന്റെ സ്മരണകളിലാണ്. 40 ദിവസത്തെ വിലാപത്തിന്റെ ദിനങ്ങൾ അവസാനിക്കുന്നു എന്ന് അഭിമന്യ തിരുമേനി പറയുകയുണ്ടായി. ഞാനും സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ ലോകത്തെമ്പാടും നടന്ന കാതോലിക്ക ബാബ തിരുമനസിന്റെ അനുസ്മരണ പരിപാടികൾ കാണുകയുണ്ടായി. അവിടെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ നിന്നുള്ളവരാണ് വന്ന് അനുസ്മരണങ്ങൾ നടത്തിയത് എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ക്രൈസ്തവ മേലധ്യക്ഷന് ലോകത്തെ എത്രമാത്രം സ്വാധീനിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമായി ഞാനത് കരുതുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുമായി ഹൃദ്യമായ ബന്ധം അദ്ദേഹം എന്നും സൂക്ഷിച്ചു. ഇന്ന് അഭിമന്യ പൗത്തിൽ പിതാവ് 92 വയസ്സുണ്ട്. എന്നോട് എല്ലാ ദിവസവും ചോദിക്കും, ഇന്ന് എന്താണ് പരിപാടി? ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഇതുപോലെ ദേവലോകത്ത് പോവുകയാണ്, അവിടെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ അനുസ്മരണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞത്, അദ്ദേഹം വളരെയേറെ സൗഹൃദ ഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു, സഭയ്ക്ക് സംരംഭങ്ങളിൽ വലിയ താല്പര്യം അദ്ദേഹം കാണിച്ചു. കത്തോലിക്ക ഓർത്തഡോക്സ് ദൈവശാസ്ത്ര സംവാദങ്ങളില് കാതോലിക്ക ബാബയാവുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നൊക്കെ അഭിമന്യ പിതാവ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് പറയുകയായിരുന്നു. ഞാന് അഭിമന്യ പിതാവിന്റെ ഒരു പ്രസംഗം, എവിടെയോ നടത്തിയ ഒരു പ്രസംഗം യൂട്യൂബിൽ കേട്ടപ്പോൾ, അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഭിന്നശേഷിക്കാരായ അദ്ദേഹത്തിന്റെ തന്നെ, അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളെന്ന് അദ്ദേഹം വിളിക്കുന്ന കുഞ്ഞുങ്ങളെ അദ്ദേഹം കണ്ടിട്ട് അതിൽ ഒരാളുടെ പേരെടുത്ത് പറയുകയാണ്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ, അവൻ ഇവിടെ വന്നിട്ടുണ്ടോ. അത്രമാത്രം വ്യക്തികളോട്, കുട്ടികളോട്, അതുപോലെ സമൂഹത്തില് മാറ്റി നിർത്തപ്പെടുന്നവരോടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വലിയ കരുതലും കരുണയും എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്മരണകളോടുകൂടി തന്നെ. മഹാനായ ഈ പിതാവിന്റെ നഷ്ടം അളക്കാനാവാത്തതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം നമുക്കായി അവശേഷിപ്പിച്ച സ്നേഹത്തിന്റെ അനുഭവവും അളക്കാനാവാത്തതാണ്. അത് ഏറ്റവും പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് ശക്തമായ ഒരു നേതൃത്വം അദ്ദേഹം നൽകി. അതോടൊപ്പം അദ്ദേഹം സഭയിലും സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളോടും വളരെ ക്രിയാത്മകമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. 38-ാമത്തെ വയസ്സിൽ അദ്ദേഹം എത്രാനായി 38 വർഷം മേൽപ്പെട്ട ശുശ്രൂഷയിൽ അദ്ദേഹം സഭയെ നയിച്ചു. 11 വർഷം കാതോലിക്ക ബാവായായി ശക്തമായ നേതൃത്വം നൽകി. അദ്ദേഹം സമൂഹത്തിന് നൽകിയ ഒരു നേതൃത്വമുണ്ട്, അത് ഓരോ മേലധ്യക്ഷനും സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് സഭയിലൂടെയാണ്, സഭയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ മേഖലകളില് സേവനത്തിന്റെ വൈവിധ്യമാർന്ന രൂപങ്ങളിലൂടെ
ഈ സമൂഹത്തെ സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് സേവനം ചെയ്യാനായിട്ട് അദ്ദേഹം തൽപരനായിരുന്നു. അതുപോലെ മാറുന്ന കാലത്തെ പ്രശ്നങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പിതാവായിരുന്നു. ഞാന് അദ്ദേഹത്തിന്റെ സൈബർ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് വളരെ ആകാംക്ഷയോടുകൂടി വായിക്കുകയുണ്ടായി. ദുഃഖവെള്ളിയാഴ്ച സൈബർ ഫാസ്റ്റിംഗ് അദ്ദേഹം ഒരുപക്ഷെ ഈ പുതിയ കാലത്തെ നമ്മുടെ ഏറ്റവും ചെറുപ്പക്കാരായ കുട്ടികളുടെ ഒരു പ്രശ്നമാണ് സൈബർ അഡിക്ഷൻ. ഒരുപക്ഷെ ആൽക്കഹോളിക് അഡിക്ഷനേക്കാളും വലുതാണത് സൈബർ അഡിക്ഷൻ. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ ഒത്തിരി ചെറുപ്പക്കാരും കുട്ടികളും ഈ സ്ക്രീൻ അഡിക്ഷന് വശംവദരായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു യാഥാർത്ഥ്യത്തെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും സൈബർ ഫാസ്റ്റിംഗ്, ഒരു ദിവസം നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം എത്രമാത്രം കാലത്തോട് പ്രതികരിച്ചു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം സഭയിലെ സ്ത്രീകളുടെ സ്ഥാനം, സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു സംവിധാനം, അത് നമ്മുടെ സഭകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ജെൻഡർ വൈസ് പാർട്ടിസിപ്പേഷനേക്കാളും കുടുംബങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ പൊതുവായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ സമൂഹത്തിലെ മാറുന്ന കാലത്തിനനുസരിച്ച് അദ്ദേഹം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി എന്നൊക്കെയുള്ളത് വായിക്കുകയുണ്ടായി. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ മറ്റു പല പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, ആത്മഹത്യയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെയുള്ള കൗൺസിലിംഗ് സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നതിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രത്യേകമാണ്. നമ്മളെപ്പോഴും ഓർക്കണം, ക്രൈസ്തവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് കേവലം സാമൂഹിക പ്രവർത്തനമല്ല, അതൊരു സോഷ്യൽ വർക്കിന്റെ തലത്തിൽ നമുക്കൊരിക്കലും അതിനെ കാണാനാവില്ല. സാമൂഹിക പ്രവർത്തനം നടത്തലല്ല നമ്മുടെ സഭകളുടെ ലക്ഷ്യം. പക്ഷേ സഭ എപ്പോഴും സമൂഹത്തിൽ കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അത് സഭയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവാരാധനയുടെ തുടർച്ചയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവാരാധനയുടെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് ദൈവാരാധന വേണ്ട, സാമൂഹിക പ്രവർത്തനം മാത്രം മതി എന്ന് പറയുന്ന പുതിയ കാലത്തെ ചില നീക്കങ്ങൾ അവര് യഥാർത്ഥത്തിൽ സഭയുടെ കാഴ്ചപ്പാടുകളല്ല സ്വന്തമാക്കുന്നത്. അഭിമന്യ പിതാവ് ഇത് ഈ ഒരു അടിസ്ഥാനത്തിൽ, ദൈവാരാധനയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങളെ കണ്ടു, അതിനൊരു ദിശാബോധം നൽകി എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് അഭിമന്യ പിതാവ് ഒരു പാലമായി വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ സഭയ്ക്ക് സംരംഭങ്ങള്, അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാവും. നമ്മുടെ പിതാവ് ഏതെല്ലാം രാജ്യങ്ങളിലാണ് ആദരിക്കപ്പെട്ടത്, നമ്മുടെ പിതാവ് ഏതെല്ലാം രാജ്യങ്ങളുടെ ഔദ്യോഗിക നേതൃത്വങ്ങളാലാണ് അദ്ദേഹം ആദരിക്കപ്പെട്ടത്. കാരണം അവിടെയെല്ലാം അവരൊരു ഇന്ത്യക്കാരനായ ഒരു സഭയുടെ തലവനെ അവര് അംഗീകരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സഭയ്ക്കും ആ സഭ നിലനിൽക്കുന്ന മൂല്യങ്ങൾക്കും വിശ്വാസത്തിനും അതുപോലെ ആ സഭയുടെ ഒരു സംസ്കാരത്തിനും എല്ലാം അവര് കൊടുക്കുന്ന ആദരവാണത്. അദ്ദേഹം തന്നെ എത്രയോ സഭാധ്യക്ഷന്മാരെ ഇവിടെ ക്ഷണിച്ചു വരുത്തി, അവരെ ആദരിച്ചു. അതെല്ലാം സൂചിപ്പിക്കുക അദ്ദേഹത്തിന്റെ വിശാലമായ ഒരു മനസ്സാണ്. പക്ഷെ അതൊക്കെ മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. വിശാലമായ മനസ്സോടുകൂടി ലോകത്തോട് മുഴുവൻ തുറവിയുള്ള ഒരു പിതാവായിരുന്നു അദ്ദേഹം. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ, തന്റെ സഭയുടെ മാത്രം സാഹചര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ലോകത്തെ മുഴുവൻ വാരി പുണരത്തക്ക രീതിയിലുള്ള സ്നേഹത്തിന്റെ ഒരു സംസ്കാരത്തിന് അദ്ദേഹം വഴിവെച്ചു എന്നുള്ളതാണ് വാസ്തവം. ഫ്രാൻസിസ് മാർപ്പാപ്പായെ കാണാൻ പോയത് വളരെ ആവേശത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ അതിനുശേഷം അദ്ദേഹം ഒരു പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഫ്രാൻസിസ് പാപ്പായുമായിട്ടുള്ള കണ്ടെത്തലിനെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തെ യാത്രയാക്കാൻ ഫ്രാൻസിസ് പാപ്പ സർവ പ്രോട്ടോകോളും ലംഘിച്ചു വന്നതും വളരെ ഹൃദ്യമായിട്ട് അവർ സംസാരിച്ചതുമെല്ലാം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ മാർപ്പാപ്പയോട് പറഞ്ഞു, വളരെ ഹ്രസ്വമായ അദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സഭകളുടെ ഐക്യത്തിനായിട്ട് പ്രതിജ്ഞാബദ്ധമാണ് ഓർത്തഡോക്സ് സഭ, അതിന് ഞങ്ങളെല്ലാം സാക്ഷികളാണ്.
ഒരുപക്ഷെ ഇന്ത്യയിൽ കത്തോലിക്ക സഭയുമായിട്ടുള്ള സഭയ്ക്ക് സംരംഭങ്ങൾ ആരംഭിച്ച നാൾ മുതൽ ഓർത്തഡോക്സ് സഭ അതിന്റെ വലിയ ഒരു പങ്ക് അതിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിന് ഞങ്ങളും സാക്ഷികളാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, മാർത്തോമാ പാരമ്പര്യം പേറുന്ന ക്രൈസ്തവരുടെ ഐക്യം തന്റെ സവിശേഷമായ സ്വപ്നമാണ്. മാർത്തോമാ പാരമ്പര്യം പേറുന്ന ക്രൈസ്തവരുടെ ഐക്യം തന്റെ സവിശേഷമായ സ്വപ്നമാണ്. ഇത് ഇടുങ്ങിയ മനസ്സുള്ള ഒരു പിതാവിൻ്റെതല്ല, മറിച്ച് വിശാലമായ മനസ്സോടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനായിട്ട് ആഗ്രഹിച്ച ഒരു പിതാവിന്റെ ഹൃദയമാണത്. ഞാൻ പലപ്പോഴും ഓർക്കുകയും സമാന ചിന്താഗതിക്കാരോട് പറയുകയും ചെയ്യാറുണ്ട്, നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു സമൂഹം എത്ര ശക്തമായ ഒരു സമൂഹമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എന്തോ ഒരു വലിയ ശക്തിയായിരുന്നു നമുക്ക്. കാരണം ഈ രാജ്യം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കേരളം ഇന്നത്തെ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഇതിന് നിർണായകമായ സംഭാവനകൾ നൽകിയ, ഇന്നും ചിതറിക്കപ്പെട്ടിട്ടാണെങ്കിലും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ ശക്തി എന്നുള്ളത് നമുക്ക്, ഞങ്ങളെല്ലാം പറയാറുണ്ട്, ഒരുപക്ഷെ നമ്മളെല്ലാം അത് ചിന്തിക്കാറുണ്ട്. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും സാമ്പത്തിക മേഖലയിൽ ഇത്രയും വളർച്ച നേടിയ, ഇത്രയും സാംസ്കാരികമായിട്ട് വളർച്ച നേടിയ, അതുപോലെ എല്ലാ സംസ്കാരങ്ങളിലേക്കും കടന്നു ചെന്ന് അവരുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിച്ച വ്യക്തികൾ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിലുണ്ടോ? മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് അത് കേവലം പണമുണ്ടാക്കാനായിട്ട് നമ്മുടെ ആൾക്കാര് വിദേശത്ത് പോയി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിലൂടെ കേരളത്തിലേക്ക് വന്നത് എന്താണ്? എത്ര അവിടെ പണം മാത്രമല്ലല്ലോ വന്നത്, സംസ്കാരം, മൂല്യങ്ങൾ, ആശയങ്ങൾ ഇതെല്ലാം വരികയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏത് മേഖലയിലും, കൃഷിയുടേതാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെതാണെങ്കിലും ആതുര ശുശ്രൂഷയുടേതാണെങ്കിലും ഒക്കെ ആ മേഖലകളില് ഏറ്റവും നിർണായകമായ സംഭാവനകൾ നൽകിയ ഒരു സമൂഹം ഈ ക്രൈസ്തവ സമൂഹമാണ്, പ്രത്യേകിച്ച് മാർത്തോമാ ക്രിസ്ത്യാനികൾ. ഞാൻ ഓർക്കുന്നത് ഞങ്ങൾക്ക് 1887 ചാൾസ് ലെവീഞ്ച് എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനായ ഒരു പിതാവിനെ തന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാർന്നോമാര് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പള്ളിക്കൂടം വേണമെന്നുള്ളതായിരുന്നു. ഇംഗ്ലീഷ് പള്ളിക്കൂടം ഞങ്ങൾക്ക് വേണം, വേറെ ഒന്നും ചോദിച്ചില്ല അദ്ദേഹത്തോട്. നോക്കണം, ഒരു ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പുള്ള നമ്മുടെ ആഠ്യത്വമുള്ള സമൂഹത്തിന്റെ ഒരു ചിന്താഗതി, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, ഞങ്ങൾക്ക് വളർച്ച വേണം ആ മേഖലകളിൽ. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ശക്തമായ ഒരു സമൂഹമാണ് മാർത്തോമാ ക്രൈസ്തവരുടെ സമൂഹം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ കുറിച്ച് പറയാറുണ്ട്, സുറിയാനിക്കാര് ഒരുമിച്ച് നിൽക്കുകയല്ല. സുറിയാനിക്കാർ, ഞങ്ങളുടെ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, കലഹപ്രിയരെ ചിതറിക്കണമേ, അത് ഞങ്ങൾ സുറിയാനിക്കാരെ കുറിച്ചാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ഭിന്നതകളിൽ ഊന്നൽ കൊടുക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ശക്തിയെ കുറിച്ച് സ്വപ്നം കാണാൻ സാധിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ സഭയിലും ഒക്കെ അത്തരത്തിലുള്ള ഒത്തിരി പ്രവണതകൾ ഇന്നുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അർമീനിയൻ, എത്യോപ്യൻ, ഗ്രീക്ക്, റഷ്യൻ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളുമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തു. ഒരു കാര്യമോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം ഈ മേഖലകളിൽ ഒരു വിശ്വപൗരനായിട്ട് വളർന്നുവെങ്കിലും അദ്ദേഹം വ്യക്തിപരമായ ബന്ധങ്ങൾക്കും അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെ സ്പർശനത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അവസാന കാലത്ത് അദ്ദേഹം രോഗത്താൽ ക്ലേശിക്കപ്പെട്ടപ്പോഴും അതിനെയെല്ലാം വലിയ ഒരു ആത്മീയതയോടുകൂടി അദ്ദേഹം നേരിട്ടു എന്നുള്ളത് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ പലയിടങ്ങളിലും കേൾക്കുകയുണ്ടായി. ആ രീതിയിലെല്ലാം ക്രൈസ്തവമായ ആത്മീയതയുടെ ആൾരൂപമായിട്ട് മാറിയ അഭിവന്ദ്യ തിരുമേനി നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ ആ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. അത് നമ്മൾക്ക് ഒരു വഴിവിളക്കാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പിതാക്കന്മാര് തെളിച്ചു തന്ന വീഥിയാണ്, അവരുടെ നന്മകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓർമ്മ സ്മരണകളെല്ലാം തന്നെ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. ആ രീതിയിൽ വളരെ ശക്തമായിട്ട് മുന്നേറുവാൻ, ലോകത്തോട് മുഴുവൻ വിശാലതയുള്ള ഹൃദയത്തോടുകൂടി മുന്നേറുവാൻ, കാരുണ്യത്തിന്റെ വ്യക്തികളായിട്ട് മാറുവാൻ, സഭൈക്യത്തെ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുവാൻ സാധിക്കുന്ന ഒരു സഭയായി ഈ ഓർത്തഡോക്സ് സഭ മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും അഭിവന്ദ്യ തിരുമേനിമാരെ എല്ലാം, അതുപോലെ പ്രിയപ്പെട്ട സഭാംഗങ്ങളെ എല്ലാം അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.